ഹത്രാസ് ലേക്ക് യോഗിയുടെ പോലീസിന്റെ വിലക്കുകൾ ഭേദിച്ച് രാഷ്ട്രീയക്കാരെത്തി പൊതുപ്രവർത്തകരെത്തി മാധ്യമപ്രവർത്തകരെത്തി അങ്ങനെ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ലോകത്തോട് സംവദിക്കാൻ തുടങ്ങി അവർ യാഥാർത്ഥ്യങ്ങൾ ലോകത്തെ അറിയിക്കാൻ തുടങ്ങി അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഞങ്ങളെ അത്രമേൽ വേട്ടയാടുകയാണ് ഇവിടെയുള്ള സവർണവർഗം എന്ന് അങ്ങനെ ആ പെൺകുട്ടിയുടെ ഇളയച്ചൻ മാധ്യമങ്ങളോട് നിലവിളിച്ചുകൊണ്ട് പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഒരു മുൻ ബിജെപി എംഎൽഎയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അവിടത്തെ സവർണജാതിയിൽപ്പെട്ട ആളുകൾ യോഗം ചേർന്ന് എന്തു വില കൊടുത്തും പ്രതിസ്ഥാനത്തുള്ള തങ്ങളുടെ ജാതിയിൽപ്പെട്ട ആളുകളെ രക്ഷിച്ചെടുക്കണം എന്ന തീരുമാനമെടുത്തത് അതിനെതിരായി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടത് ആ പെൺകുട്ടിയുടെ കുടുംബം നുണ പറയുകയാണ് എന്നാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ബലാത്സംഗമേ നടന്നിട്ടില്ല എന്നാണ് യു പി പോലീസ് പറയുന്നത് പക്ഷേ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നു ആ പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ പെൺകുട്ടിയുടെ രഹസ്യ ഭാഗങ്ങളിൽ വലിയ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ബലാത്സംഗം നടന്നതിനുള്ള തെളിവാകില്ല എന്നാണ് യു പി പോലീസ് കണ്ടെത്തിയത് പക്ഷേ അവരുടെ വാദങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് വരുന്നത് നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന വേളയിൽ ശാരീരിക പരിശോധന നടത്തിയ ഡോക്ടറുടെ അഭിപ്രായം വരുന്നത് ബലാത്സംഗമേ നടന്നിട്ടില്ല എന്ന് സ്ഥാപിച്ച് എങ്ങനെയെങ്കിലും ആ പ്രതികളെ രക്ഷിച്ചെടുത്തു കൊടുക്കാനുള്ള യു പി പോലീസിൻ്റെ ശ്രമങ്ങൾ ഇല്ലാതായി പോവുകയാണ് ഓർത്തു നോക്കണം ഒരു സാഹചര്യ തെളിവുകളും യു പി പോലീസ് ഇവിടെ കണക്കിലെടുക്കുന്നേയില്ല ദരിദ്രനാരായണന്മാരുടെ ഒരു കുടുംബം താഴേക്കിടയിൽപ്പെട്ട ഒരു സമൂഹം അവരെ എന്തു ചെയ്താലും ആരും ചോദിക്കാനില്ല എന്ന ധാർഷ്ട്യത്തിൽ നിന്നാണ് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ ആരുമുണ്ടാകില്ല എന്ന ആ മിഥ്യാധാരണയിൽ നിന്നാണ് ആ കുടുംബത്തെ ഒന്ന് കാണാനും സമാശ്വസിപ്പിക്കാനുമുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ ശ്രമങ്ങളെപ്പോലും വഴിയിൽ ചവിട്ടിത്തള്ളിയിടാൻ യോഗിയുടെ പോലീസിന് സാധിച്ചത് രാഹുൽ ഗാന്ധിയെയും ഡെറക് ഒബ്രിയനും മാത്രമല്ല വഴിയിൽ തള്ളിയിട്ടത് ഇന്ത്യൻ ജനാധിപത്യത്തെ മുഴുവനാണ് ഇന്ത്യൻ മനുഷ്യത്വത്തെ മുഴുവനാണ് വഴിയിൽ തള്ളിയിട്ടത് പക്ഷേ അതുകൊണ്ട് കീഴടങ്ങാൻ തയ്യാറാകാത്ത രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതേ പോലീസിനെ വകഞ്ഞു മാറ്റി അവരുടെ മുന്നിൽ കൂടി നെഞ്ചു വിരിച്ച് ആ പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച് ആ അമ്മയുടെ വേദനയെ മാറോട് ചേർത്ത് വച്ച് സമാശ്വസിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത് നീതി നിഷേധിക്കപ്പെടുന്ന നിരാലംബരായ മനുഷ്യർക്ക് മുഴുവനായുള്ള സമാശ്വാസം കൂടിയായി മാറി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ആ വലിയ മനുഷ്യത്വ ഇടപെടലിനെ പൊതുസമൂഹം അംഗീകരിക്കുമ്പോൾ തന്നെ അത് ഒരു നാടകമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരുണ്ട് നാടകമല്ല എന്തേ ഡൽഹിയിൽ അന്ന് പെൺകുട്ടി പീഡനത്തിനിരയായപ്പോൾ ഇതേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും മിണ്ടാതിരുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് നിർഭയയുടെ കുടുംബം ആ പ്രതികളെ തൂക്കിലേറ്റി കഴിഞ്ഞപ്പോൾ പറഞ്ഞ വാചകമുണ്ട് ഞങ്ങളെ അന്നും ഇന്നും നിശബ്ദമായി ഞങ്ങൾക്ക് നിയമപോരാട്ടത്തിന് പിന്തുണ നൽകിയിരുന്നയാൾ രാഹുൽ ഗാന്ധിയാണ് എന്ന് അങ്ങനെയാണ് ചില മനുഷ്യർ അവർ മനുഷ്യത്വത്തോട് മാത്രമേ എപ്പോഴും ഇടപെടുകയുള്ളൂ അവരിൽ ഒരിക്കലും മനുഷ്യത്വം മരിച്ചു പോകില്ല അങ്ങനെ മരിച്ചു പോകാനാകില്ല രാജീവ് ഗാന്ധിയുടെ മക്കൾക്ക് ഇന്ദിരാഗാന്ധിയുടെ ചെറുമക്കൾക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബക്കാർക്ക് അവരൊക്കെ ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ വേദനകൾ തിരിച്ചറിഞ്ഞിട്ടുള്ള പാരമ്പര്യമുള്ള മനുഷ്യരാണ് ആ കുടുംബത്തിൽ ജീവിച്ച അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഭാഗമായുള്ള രണ്ടു പേർക്ക് അങ്ങനെ മനുഷ്യത്വത്തെ അത്ര പെട്ടെന്ന് മറന്നു കളയാനാകില്ലല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാത്രമല്ല കേട്ടോ ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള ഉശിരുള്ള ചെറുപ്പക്കാർ അവരൊക്കെ ആ കുടുംബത്തിനെതിരെ നടക്കുന്ന കൊടിയ പീഡനത്തിനെതിരെ രംഗത്തെത്തിയിട്ട് ആ പെൺകുട്ടിയെ കൊല ചെയ്തവർ
പിന്നീട് ആ കുടുംബത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്നു, അതിന് ഭരണകൂടം കൂട്ടുനിന്ന് കൊടുക്കുന്നു. എന്തൊരു ക്രൂരതയാണിത്! സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അങ്ങനെ ആ ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ അതിന് യോഗി പിന്തുണ കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ കേരളത്തിലെ ദളിതന്മാരെ പീഡിപ്പിക്കുന്നില്ലേ, നിങ്ങൾ രാജസ്ഥാനിൽ സ്ത്രീകൾ പീഡനത്തിനിരയാകുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായാണ് വരുന്നത്. പീഡനം എല്ലായിടത്തും ഇതുപോലെ അവഗണിക്കപ്പെടുന്ന സമൂഹത്തിനെതിരെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ചോദിക്കാൻ ആർജവത്തോടുകൂടി ചോദിക്കാനുള്ള ചങ്കൂറ്റമില്ലാത്ത മനുഷ്യർക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴെല്ലാം അവിടെയൊക്കെ പ്രതിരോധമുയർത്താൻ ജനാധിപത്യ ബോധമുള്ള സമൂഹങ്ങളിൽ ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ബോധമുള്ള സർക്കാരുകൾ അവരെ പീഡിപ്പിക്കുന്ന മനുഷ്യർക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിലൊക്കെ അത് സംഭവിക്കുന്നുണ്ട് സാർ. ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിരോധങ്ങൾ ഉണ്ടാകാറുണ്ട്. സർക്കാരുകൾ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാറുണ്ട്. ആരെയും സംരക്ഷിക്കാൻ വ്യഗ്രത കാട്ടാറില്ല. അങ്ങനെ ഉണ്ടായാൽ ആരെയെങ്കിലും സംരക്ഷിക്കുന്നുവെന്ന് എവിടെയെങ്കിലും ഒരു സൂചന ഉണ്ടായാൽ അതിനെതിരായ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാറുണ്ട്. പക്ഷേ യോഗിയുടെ യു പിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. അവിടെ സംരക്ഷിക്ക മാത്രമാണ് താല്പര്യം. ആരെ? പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ. കാരണം ചവിട്ടി അരയ്ക്കപ്പെടുന്നത് ദളിതനും നിരാലംബനുമൊക്കെയാണ് എന്നുള്ളത് കൊണ്ട്.